കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് യെദ്യൂരപ്പയെ കണ്ട് സോണിയാഗാന്ധിക്കെതിരെ ഷിമോഗയിൽ ഫയൽ ചെയ്തിരിക്കുന്ന പോലീസ് സ്റ്റേഷനിലെ കേസ് ക്യാൻസൽ ചെയ്യിക്കണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയുണ്ടായി. അത് ക്യാൻസൽ ചെയ്തു എന്ന് തോന്നണില്ല. പണ്ട് കുറേ കള്ളനോട്ടോ എന്തൊക്കെയോ ഡ്രഗൊക്കെ ആയിട്ട് രാഹുൽ ഗാന്ധിയെ അമേരിക്കയിൽ എവിടെയോ പിടിച്ചപ്പോഴത്തേക്കും ഇതേ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ അടുത്ത് ചെന്നിട്ട് മകനെ ഒന്ന് മോചിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. മോചിപ്പിക്കുകയും ചെയ്തു അടൽ ബിഹാരി വാജ്പേയിയുടെ റിക്വസ്റ്റ് പ്രകാരം. ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും പറയാം. ഞങ്ങളൊക്കെ രാജസിംഹാസനത്തിൽ ഇരിക്കുന്നവരാണ്, ഞങ്ങൾക്കെതിരെ ഒരു കേസും എടുക്കില്ല, ഞങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ അതിൽ നിന്നൊക്കെ തടിയൂരി വരുമെന്നൊരു ധാരണ. ഇത്ര ക്രൂഷ്യലായിട്ട് പല വേദനാജനകങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ സംഘർഷപൂരിതമായ പ്രശ്നങ്ങൾ ഭാരതത്തിൽ നടക്കുമ്പോൾ അതിൽ നിന്ന് മുതലെടുക്കാൻ, രാഷ്ട്രീയം മുതലെടുക്കാൻ വേണ്ടി സോണിയാഗാന്ധി കാട്ടിക്കൂട്ടിയ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവർ കാട്ടിക്കൂട്ടിയ കോപ്രായത്തരമാണത്. ഒന്ന്, ജമ്മു കാശ്മീർ നോർമലൈസേഷൻ ആയിക്കൊണ്ടിരിക്കുന്നു. രണ്ട്, പാകിസ്ഥാൻ അതിർത്തി കടന്ന് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ചൈന ലഡാക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേപ്പാളിലെ അവരുടെ ജനങ്ങളോടുള്ള ആഭിമുഖ്യം നഷ്ടപ്പെടുന്ന രീതിയിൽ, അവരുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ അവർ ഇന്ത്യക്കെതിരെ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ പിന്നെ കൊടുങ്കാറ്റിന്റെ വരവ്, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഭാരതം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. കൊറോണയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അത്രയും പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ PM CARES എന്ന ഫണ്ടിൽ അതിലുള്ള പൈസ ജനങ്ങൾക്ക് എത്തില്ല എന്ന് സോണിയാഗാന്ധി അങ്ങോട്ട് ആക്രോശിച്ച് ഡിക്ലെയർ ചെയ്യുകയാണ്. അത് പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും പാർട്ടി ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും എന്നങ്ങോട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. ശരിക്കും ഈ 6 വർഷത്തെ അനുഭവത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്, അങ്ങനെ ഒരിക്കലും നെഗറ്റീവായിട്ട് സംഭവിക്കില്ല എന്ന്. അനവധി അനവധി സംഭവങ്ങളും അനവധി അനവധി സന്ദേശങ്ങളും അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള, ജനങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള പ്രതിബദ്ധതയും അന്താരാഷ്ട്ര നിലവാരത്തിൽ അദ്ദേഹത്തിന്റെ ആക്സെപ്റ്റൻസും, അതുപോലെ തന്നെ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ഈ കർമ്മത്തിൽ പ്രവർത്തിക്കുകയും ഈ രാഷ്ട്രത്തെ അടിമുടി മാറ്റുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് എതിർപക്ഷത്തുള്ളവർക്കൊക്കെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും ഈ PM CARES ഫണ്ടിനെതിരെ അതിശക്തമായ രീതിയിൽ ട്വീറ്റ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ച് അവഹേളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഷിമോഗയിലെ ഒരു അഡ്വക്കേറ്റ് അതിശക്തമായ രീതിയിലൊരു പോലീസ് കേസ് കൊടുക്കുകയും അത് ശരിക്ക് ഫയൽ ചെയ്യുകയും FIR എഴുതുകയും ഒക്കെ ചെയ്തു. ഇപ്പൊ കളി കാര്യമാകുന്നു എന്ന് പ്രിയങ്ക വദ്രയ്ക്ക് ബസിന്റെ കാര്യത്തിൽ മനസ്സിലാക്കിയപ്പോൾ ഏതാണ്ട് 36 ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് അറിയിച്ചു എന്നാണ് തോന്നുന്നത്. ഗവൺമെന്റിനെയും ഗവൺമെന്റ് സംവിധാനത്തെയും അവിശ്വസിക്കുന്ന വിധത്തിലും അവരെ കളിയാക്കുന്ന വിധത്തിലും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന സംവിധാനത്തെ ജില്ലാ കളക്ടർമാർ മുഴുവനും രാത്രി പകല് ഗവൺമെന്റ് വർക്കിലിരിക്കുമ്പോഴത്തേക്കും അവരുടെ സമയം കുറേയധികം നശിപ്പിക്കാം. അതിനെല്ലാത്തിനും കൂടി കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് 36 ലക്ഷത്തിന്റെ കോമ്പൻസേഷൻ സിസ്റ്റം പോകുന്നുണ്ട്. അപ്പൊ അവര് ട്രാപ്പിലായി. ഇവിടെ സോണിയാഗാന്ധിയും ഷിമോഗയിലെ ട്രാപ്പിലായി. ഇറ്റലിയിലെ സംസ്കാരവും ഇറ്റലിയിലെ രീതിയും വെച്ചുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാമെന്ന് ധരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് എന്ത് ചെയ്യാൻ അവർക്ക് അവസരം കൊടുത്തിട്ടുമുണ്ട്. അവർക്ക് വേണ്ടതിൽ കൂടുതൽ പബ്ലിസിറ്റി മാമാധ്യമങ്ങൾ കൊടുക്കുന്നുമുണ്ട്. പക്ഷെ പറയുന്നതിൽ അല്പമെങ്കിലും സത്യസന്ധതയും ധാർമ്മികതയും ഉണ്ടാവണം. കൂട്ടത്തിലുള്ള മന്ത്രിമാരെല്ലാം 100 ദിവസം ജയിലിൽ കിടക്കുന്നവരാണ്. അവരും എത്രയോ തട്ടിപ്പും വെട്ടിപ്പും നടന്നവരാണ്. മുൻകൂർ ജാമ്യത്തിലാണ് അവർ റോഡിലൂടെ നടക്കുന്നത്. എത്രയെല്ലാം കേസുകളാണ് അവരുടെ കൂട്ടത്തിലുള്ളത്, അവർക്കുള്ളത്, അവരുടെ കൂടെയുള്ളവർക്കുള്ളത്. എത്ര അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. 2G അഴിമതി, 3G അഴിമതി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇത്രയൊക്കെ അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് ഇവർ തന്നെ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ചെന്നിട്ട് ഇന്ത്യക്കെതിരെ സംസാരിച്ചവര്, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവര്, ജമ്മു കാശ്മീർ ഭാരതത്തിന്റെ കൂടെ ചേരുന്നതിനെതിരെ പ്രവർത്തിച്ചവര്,
ആ ഷഹാനാബാഗിൽ മുസ്ലിങ്ങളെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തവർ, ഈവൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇവിടെ വന്നപ്പോൾ പോലും ഒരു ഒരു വികൃതമായിട്ടുള്ള ഷോ കാണിക്കാനായിട്ട് ന്യൂനപക്ഷങ്ങളെ മോട്ടിവേറ്റ് ചെയ്തവർ, അവരുടെ സമരത്തിന് പരോക്ഷമായിട്ട് പിന്തുണ കൊടുത്ത് ഈ നാടിനെ അവഹേളിക്കാനായിട്ട് കൂടെ നിന്നവർ, മഹാഗഠബന്ധനിലൂടെ നാടിനെ തകർക്കാനായിട്ട് ശ്രമിച്ചവർ, അവർ പറഞ്ഞ കളി കാര്യമായപ്പോൾ എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പറയാമെന്ന ധാരണയ്ക്ക് ഒരു വലിയ ബ്രേക്ക് വന്നപ്പോൾ ഈ ശിവകുമാറുമായിട്ട് അവിടുത്തെ യെദ്യൂരപ്പയുടെ അടുത്ത് ചെന്ന് കാലു പിടിക്കേണ്ട ഗതികേട് വന്നു. ഏതായാലും യെദ്യൂരപ്പയും ശ്രീ നരേന്ദ്രമോദിയൊക്കെ അടൽ ബിഹാരി വാജ്പേയിയെ പോലെ മുമ്പിൽ വന്ന് മദർ തെരേസ വന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചപ്പോഴത്തേക്കും മദർ തെരേസയുടെ എല്ലാ കള്ളത്തരവും അങ്ങ് ഫർഗീവ് ആൻഡ് ഫർഗെറ്റ് ചെയ്ത മാതിരി ചെയ്യുന്ന പാർട്ടീസല്ല. ഇങ്ങോട്ടേക്ക് കിട്ടിയാൽ അങ്ങോട്ടേക്ക് തിരിച്ച് ശക്തമായിട്ട് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവർ തന്നെയാണ്. അതുകൊണ്ട് യെദ്യൂരപ്പ കേസ് മാറ്റുന്ന തോന്നണില്ല. ഏതായാലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴും ചെയ്യുമ്പോഴും അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് എടുക്കാൻ വേണ്ടി മാത്രം പ്രധാനമന്ത്രിയെയും കോടിക്കണക്കിന് 3,100 കോടി രൂപയാണ് അതിൽ നിന്ന് ഈ കൊറോണ ഫണ്ടിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്, കൊറോണയിലേക്ക് മാറ്റിയിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷന്, ബാക്കി ക്വാറന്റൈൻ ഉണ്ടാക്കാനുമൊക്കെ. ഇത്രയും അധികം ഫണ്ട് വരുന്നത് മിലിട്ടറിയുടെയും BSF CRPF എല്ലാവരുടെയും ഫണ്ട് വരുന്നതിനെ അടിമുടി ചോദ്യം ചെയ്യുന്ന വിധത്തിൽ, അവഹേളിക്കുന്ന വിധത്തിൽ, ആത്മാഭിമാനത്തെ തകർക്കുന്ന വിധത്തിൽ ചില കമൻറ്റുകളൊക്കെ എഴുതിയിട്ട്, അതൊക്കെ നമ്മളുടെ ജോലിയാണ്, പത്രമാധ്യമങ്ങളിൽ വരാനുള്ള എളുപ്പ വഴി അതാണ്. വീരപ്പനെ പോലെ പെരുമാറുക, സദ്ദാം ഹുസൈനെ പോലെ പെരുമാറുക, ഒസാമ ബിൻ ലാദനെ പോലെ പെരുമാറിയാലും പത്രമാധ്യമങ്ങളിൽ വരും, ജീവിച്ചിരുന്നാലും വരും, മരിച്ചാലും വരും. അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വളരെ അസത്യവും അധർമ്മവും അനീതിയും നിറഞ്ഞ വരികളും വാക്കുകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ അതിനൊരു തടയിടണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തേ മതിയാവും. ഇതായാലും ഷിമോഗയിൽ അത് ചെയ്ത ആ സീനിയർ അഡ്വക്കേറ്റിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ഇനി കുറച്ചെങ്കിലും ഇതിൻ്റെ പുറകെ ടെൻഷൻ എടുത്ത് പോകേണ്ടി വരും. അടുത്ത പ്രാവശ്യം മുതൽക്ക് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് 2 പ്രാവശ്യം ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. യോഗി ആദിത്യനാഥിനെ ഒന്ന് കളിയാക്കാനും അവഹേളിക്കാനും വേണ്ടി ചെയ്തത്, അത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു, കൊക്കിന് വെച്ചത് ചക്കിന് കൊണ്ടു എന്ന രീതിയിലായപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി കാണും. ഇങ്ങനൊരു 5-6 അനുഭവം നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇതുമാതിരിയുള്ള കാര്യങ്ങളൊന്നും പറയുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യില്ല. എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ ഈ രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന രാജ്ഞിമാരാണ്, ഞങ്ങൾക്ക് ഇതിനുള്ള അവകാശം ഉണ്ടെന്നുള്ള രീതിയിൽ ചെയ്യുകയും പറയുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവരിങ്ങനെ പ്രസിദ്ധരോ കുപ്രസിദ്ധരോ ആവുന്നത്. അതിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ ആണുങ്ങൾ ഇവിടെ ഉണ്ട് എന്നൊന്ന് അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്ര എളുപ്പത്തിൽ ചെയ്യില്ല. അതേതായാലും നന്നായി അങ്ങനെ ചെയ്തത്, അത് ഷിമോഗയിൽ തന്നെ ചെയ്തത് നന്നായി. ഒരു 100, 150, 200 കേസ് അർണബ് ഗോസ്വാമിയുടെ തലയിൽ കെട്ടിവെച്ചപ്പോൾ ആലോചിക്കേണ്ടിയിരുന്നു തിരിച്ചും ചിലപ്പോൾ കിട്ടുമെന്ന്. അതുകൊണ്ട് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു എന്നുള്ള സംവിധാനത്തോടു കൂടിയൊക്കെ പോകുമ്പോൾ ഓർമ്മിക്കുക, താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ അതിൻ്റെ ഒരു ഭാഗമെങ്കിലും താനും കൂടെയുള്ളവരും അനുഭവിച്ചിടുകന്നേ വരൂ എന്നുള്ളത് കൂടി അറിയണം. ഏതായാലും സോണിയാഗാന്ധിക്ക് കിട്ടേണ്ടത് കുറച്ചാണെങ്കിലും, കുറച്ച് നേരത്തേക്കാണെങ്കിലും കിട്ടി. പിന്നെ കൂടെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇനിയും എടുത്തു ചാടി അവരും അവരുടെ മകളും മരുമകനും മകനും ഒക്കെ കൂടി ചെയ്യുമെന്നുള്ളതും ഉറപ്പാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആരെങ്കിലുമൊക്കെ പ്രതിരോധിക്കാനുള്ളപ്പോൾ അതും വാർത്തയായിട്ട് വരുമല്ലോ, ചെയ്തു കൂട്ടിയ തിന്മകളുടെ വലിപ്പവും പുറത്തേക്ക് വരുമല്ലോ. അങ്ങനെയൊക്കെ നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.